ഹായ് ഓൾ, 2024 ആദ്യ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയറാം നായകനെ എത്തുന്ന എബ്രഹാം ഓസ്ലറാണ് കണ്ടിരുന്നത്. അപ്പോൾ ഓസ്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ഒട്ടുമിക്ക ക്രൈം ഒരു സിനിമകളെ പോലെ ഒരു ആവറേജ് ഒരു ഫിലിമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ലഭിച്ചത്. അതായത് സിനിമയുടെ ഒരു മെയിൻ ഒരു നമുക്കൊരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ സിനിമ ഏകദേശം ഒരു ഓൾറെഡി മിഥുൻ മാനുവൽ പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ക്രൈം ത്രില്ലർ അല്ല, ക്രൈം ഇമോഷണൽ ഡ്രാമയാണ് എന്ന്. അപ്പോൾ ക്രൈം ത്രില്ലർ പ്രതീക്ഷ പോകുന്നവർക്ക് വളരെ ഡിസപ്പോയിൻമെൻ്റ് വേണേ ഈ സിനിമ നൽകിയേക്കാം. അപ്പോൾ ക്രൈം ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഒരു ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളിൽ അവിടെ ഒരു ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും എലമെൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള റിവെഞ്ചോ കാര്യങ്ങളായിട്ടാണ് ഇങ്ങനെ ക്രൈം നടക്കുന്നതും അത് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ ഇതെല്ലാം തന്നെയാണ് ഈ ഒരു സിനിമയിലും അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം അതുതന്നെയാണ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ നമ്മുടെ നായകൻ ജയറാം ഇതിലൊരു പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം. ട്രെയിലർ കാണാത്തവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല, ട്രെയിലറിൽ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ കാര്യങ്ങളായിട്ട് അദ്ദേഹം വളരെ എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദയോരൊക്കെ ആയിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിക്കേണ്ട അല്ലെങ്കിൽ അത് ഏൽപ്പിക്കുകയാണ്. അപ്പം അതുമായിട്ട് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് ഈ സിനിമ കാര്യങ്ങൾ വരുന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ പല ക്രൈം സിനിമകളെ പോലെ വലിയ ലാഗോ കാര്യങ്ങളോ നമ്മളെ വലിയ രീതിയിലൊരു എന്താണ് എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ആ ഒരു ടൈം പീരീഡ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് ഇവരുടെ പോലീസിൻ്റെ ലീഡ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സാധാരണ എല്ലാ ഇങ്ങനെ ക്രൈം സിനിമകളിൽ ഏതെങ്കിലും ട്വിസ്റ്റോ അല്ലെങ്കിൽ നല്ലൊരു പഞ്ചോടുകൂടിയായിരിക്കും ഇതിൻ്റെ ഇൻ്റർവെൽ നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പെട്ടെന്നൊരു ഇൻ്റർവെൽ അതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ച് ഇൻ്റർവെൽ ആയത് അത് എനിക്ക് ഒട്ടും ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ സ്പെഷ്യൽ ക്യാമിയോ മമ്മൂക്കയുടെ ഒരു എൻട്രി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയുടെ കൂടി തന്നെ നമ്മുടെ തിയേറ്റർ ആകെ മൊത്തം ഒന്ന് കുലുങ്ങുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ ആ ഇൻ്റർവ്യൂക്ക് ശേഷമാണ് പടം കുറച്ചും കൂടെ ഒരു എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് കൂടി നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ എടുത്തു പറയാൻ തോന്നിയത് മമ്മൂക്കയുടെ ഒരു ചെറുപ്പകാലം അഭിനയിക്കുന്നൊരു ഒരു കുഞ്ഞുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടറുണ്ട്, അതെനിക്ക് ആ ഒരു കാസ്റ്റിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അന്വശ്വര അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടർ അതും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടു. അനശ്വര ഓരോ സിനിമകൾ കഴിയുന്നതോറും അത് പെർഫോമൻസ് കൊണ്ട് നമ്മളെ കുറച്ചും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജഗദീഷ്, ജഗദീഷിനെ സംബന്ധിച്ച് ഈ സിനിമ എന്താണോ ജഗദീഷിനെ കൊണ്ട് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജഗദീഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഒരു ഡീഫോൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അവിടെ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ ഓവർ എക്സ്പ്രഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നി. അപ്പം ഈ ഒരു ക്രൈം ആയിട്ട് കുറേ ക്രൈം ഒക്കെ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ അവിടെ ഉള്ള ആളുകളുടെ കുറച്ച് എക്സ്പ്രഷൻസ് കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഓവറായിട്ടുള്ളത് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനാന്ന് തന്നെ നമുക്ക് കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു അവരെടുത്ത രീതിയിൽ ആ ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടെ കാണികളെല്ലാം ഇങ്ങനെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സൈഡ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതേ ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കുന്നതാണ് അതൊരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ആകെ മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. മറ്റൊന്നുമല്ല, ജയറാം അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതുപോലൊരു ക്യാരക്ടർ ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ജയറാം ഇതുപോലൊരു ക്യാരക്ടർ എടുക്കുമ്പോഴത്തേക്കിനും അത് എനിക്ക് എന്താ ഇത് ആ ഒരു ക്യാരക്ടറിനുള്ള എനർജി കുറച്ച് ഡൗൺ ആയപോലെ എനിക്ക് തോന്നി. ഇപ്പം പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയുള്ള ഏതാ നമ്മുടെ ഗരുഡൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഏകദേശം ഇതുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ ക്രൈമിലും അത് പോലീസുകാരുടെ ഒരു സിമിലാരിറ്റി നമുക്ക് അറിയാലോ. അപ്പം പക്ഷേ ഇതിൽ ജയറാമിൻ്റെ എനർജി കുറച്ച് ഡൗൺ ആയി, അല്ലെങ്കിൽ ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നി. അപ്പം അതും കൂടെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു അത്യാവശ്യം എനിക്കൊരു വൺ ടൈം വാച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചെയ്യാൻ അവർക്ക് നല്ല വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ ഇതിലൊരു ഒരു ആവറേജ് ഒരു മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്നത്. പിന്നെ മറ്റു ലാഗുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നി. ഇതിൽ ഇവർ പഴയ കാലം നമ്മൾ അറിയാം നമുക്കൊരു ക്രൈം എന്നെങ്കിലും അതിൻ്റെ പറ്റുള്ളൊരു മോട്ടോ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് മുതൽ നമ്മൾ ക്രൈമിൽ ബേസ് ചെയ്ത റിവെഞ്ച് സ്റ്റോറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അതിൽ ആ പഴയ റിവെഞ്ച് സ്റ്റോറിയുടെ സമയത്ത് ആ പഴയ കാലം ആ റിവെഞ്ച് ഉണ്ടാവാൻ ഇടയായ സാഹചര്യം ഒരു 80s 90s ഉള്ള സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുമ്പോഴേക്കും അവർ ആ
ആ കാലഘട്ടം നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം പറയാതെ നമുക്ക് ആ ഒരു കാലഘട്ടം അത് ഫീൽ ചെയ്തതിൽ നല്ല രീതിയിൽ തന്നെ അവർ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കാലഘട്ടം അവർ നമ്മളെ വിശ്വലിയായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അത് നല്ലൊരു പ്രധാനപ്പെട്ടൊരു നല്ലൊരു എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആ സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്കത് തോന്നി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 2024 ആദ്യത്തെ വീഡിയോ ആണ്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ശരിയാണ്. ഓക്കെ, ബൈ.